ഇനി റസൂല് മരിച്ചതിന് ശേഷം ഇവരൊക്കെ ചെയ്തിരുന്നെന്താ നിങ്ങൾ മരിച്ചതിന് പിന്നെ സഹാബികളൊക്കെ ജനങ്ങളെ ദീന് പഠിപ്പിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തും പോകും. അവർ സ്വന്തം നാട്ടിലും വീട്ടിലും താമസിക്കാൻ പോകില്ല എന്നിട്ടൊന്നുമല്ല. എന്നിട്ടും അവർ നാട് വിടുകയാണ്. എന്തിനാ ഈ കാര്യം ജനങ്ങളെ എത്തിക്കണം, അതൊരു വിഷയം, അത് പഠിപ്പിക്കണം. അങ്ങനെ ഈ സഹാബികളടുത്ത് പോയിട്ട് പിന്നെ മറ്റുള്ളവർ മതം പഠിക്കാൻ വേണ്ടി പോവാണ്. അതിനവർക്ക് എത്ര യാത്രയും പ്രശ്നമല്ല, ഒരു യാത്രയും പ്രശ്നമല്ല, മാസങ്ങൾ നീളുന്ന യാത്രകൾ. ഒരു ഹദീസിന് വേണ്ടി പോലും എനിക്ക് കിട്ടാത്തൊരു ഹദീസ് അന്യനാട്ടിൽ മറ്റൊരു സഹാബിൻ്റെ കയ്യിലുണ്ടെന്നറിഞ്ഞാൽ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന, ഈ വിഷയത്തിൽ അരിഹിലത്ത് ഫി തൊലബിൽ ഹദീസ്, ഉദാഹരണങ്ങളൊന്നും പറയാൻ എനിക്ക് സമയമല്ല. ഹദീസ് തേടിക്കൊണ്ടുള്ള യാത്രകൾ, ജാബിർ ബിൻ അബ്ദുല്ല പറയുന്നുണ്ട് അത് ഈജിപ്തിലേക്ക് പോയ കഥ, മദീനത്തു നിന്ന് വേറൊരു രാജ്യമായ ഈജിപ്തിലേക്ക് യാത്ര. എന്താണെന്നറിയോ, അവിടെ ഒരു സഹാബിയുണ്ട്, മറ്റുള്ളവരൊക്കെ പലരും മരിച്ചു പോയി, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഉണ്ട്, എനിക്ക് നേർക്ക് നേരെ പോയിട്ട് അത് ഉറപ്പാക്കണം. എന്നിട്ട് അതിന് വാഹനം വാങ്ങുകയാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ മാതിരി വാഹനങ്ങളും കാറും എ സി വാഹനങ്ങളൊന്നുമല്ലല്ലോ, മറിച്ച് സൂര്യൻ്റെ ചുവട്ടിലൂടെ പോകണം. കഴുതപ്പുറത്താണ് എന്തൊക്കെയാണെങ്കിലും കുന്നുകളും കുഴികളും താണ്ടി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര. എന്തിന്? ഒരു ഹദീസിൻ്റെ പദങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി. അപ്പം ഇതിൻ്റെ വില, അപ്പം ഇത് ശരിക്കും അവർക്കിത് സത്യദൂതനാണെന്നുണ്ട് ബോധ്യമുള്ളൂ, അവരുടെ ബോധ്യം തന്നെ നമ്മളിങ്ങോട്ട് അംഗീകരിക്കേണ്ടത്. കാരണം അവർ നബിൻ്റെ കൂടെ ജീവിച്ചവരാണ്. ഈ നബി സത്യദൂതനാണ് എന്നതിൽ അവർക്കൊരു സംശയമില്ല. അതുകൊണ്ടല്ലേ ഈ രൂപത്തിലൊക്കെ അവർ ചെയ്യണത്, നബി പറഞ്ഞതിൻ്റെ പിന്നാലെ ഈ രൂപത്തിൽ ഓടുന്നത്. അതുകൊണ്ടല്ലേ ആ ബോധ്യം നമുക്കൊരു മാതൃകയാണ്, ആ ബോധ്യം നമുക്ക്, ഇത് സത്യമാണ് സത്യമാണ് സത്യമാണെന്നുള്ള ബോധ്യം. എന്നിട്ട് ഓരോരുത്തരും ഇമാം ബുഖാരിയുടെയൊക്കെ യാത്ര, അദ്ദേഹം ഏകദേശം 14,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, 14,000 കിലോമീറ്ററുകൾ. ഓരോ സ്ഥലത്തേക്കും യാത്രയാണ്, ഓരോ സ്ഥലം ആ സ്ഥലം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടേ. ബുഖാറയിൽ നിന്നാണ് തുടങ്ങണത്, എന്നിട്ട് ബലഹ് എന്ന സ്ഥലം ഇൽമ് തേടി പോവാണ്, 600 കിലോമീറ്റർ. ബലഹ് എന്ന് മറുവക്ക് 800 കിലോമീറ്റർ, മറുവെന്ന് നൈസാബൂർക്ക്, ബുഖാരി പോയ യാത്ര പോയ സ്ഥലമാണ്, 140 കിലോമീറ്റർ. നൈസാബൂർ എന്ന് അറിയുന്ന 760, അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും ഞാൻ അവിടെ വായിക്കണില്ല. എല്ലാം കൂട്ടി കണക്കൂട്ടിയിട്ട് പണ്ഡിതന്മാർ പറയാം, അദ്ദേഹം ഇൽമ് തേടി നടത്തിയ യാത്ര 10,000 കിലോമീറ്ററിന്. ആ വിഷയത്തിൽ എന്തൊക്കെ പഠിക്കും, റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരെ പറ്റി പഠിക്കും, അത് ഈ സഹിയാണോ ലൈഫാണോ എന്നുള്ള പഠനം നടത്തും, ഇങ്ങനെ പലതും. ഈ യാത്രയിൽ ചിലരെ പറ്റി പറയുന്നത് നടന്ന് നടന്ന് അവരുടെ കാലിൻ്റെ വിരലുകൾ മുറിഞ്ഞു പോയി എന്നൊക്കെ ഉണ്ട് ചരിത്രത്തിൽ, കാലുകൾ മുറിഞ്ഞു പോയി. വേറെ ചില ബുഖാരിൻ്റെ ചരിത്രത്തിലുണ്ട് പലപ്പോഴും ഭക്ഷണം കിട്ടാതെ വള്ളികളുടെ ചെടികളുടെ ഇല ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നാലെ പോണത് എന്തുകൊണ്ട്? ഇതാണ് വഹീൻ്റെ വില എന്ന് പറയുന്നത്, റബ്ബിൻ്റെ സന്ദേശമാണിത്. ഇത് മനുഷ്യരുടേതല്ലത്, മനുഷ്യരുടെ സംസാരമല്ല, ഇത് അള്ളാഹുവിൻ്റെ സംസാരമാണ്.